നമസ്കാരം. തൂലിക ടി വിയുടെ കവർ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിജി ഡെനി, പി കെ ദാസ് ഹോസ്പിറ്റൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളിലുള്ള ലഹരി ഉപയോഗങ്ങൾ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മുടെ ഇന്ത്യ ആയിക്കോട്ടെ, ഏതൊരു രാജ്യത്തിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടുത്തെ യുവതലമുറയാണ്. കുട്ടികളാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളിൽ പെട്ടെന്ന് ഒരു ദിവസം തുടങ്ങുന്നതല്ല ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ചിലർ ബോറടി മാറ്റാനും വീട്ടിലെ പ്രശ്നങ്ങൾ മറക്കാനും ക്ഷീണം മാറ്റാനും മറ്റ് സമപ്രായക്കാരുടെ പ്രേരണ നിമിത്തവും അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്ന നമ്മുടെ യുവതലമുറ. അവരുടെ ഉള്ളിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലെ തന്നെ ലഹരി ഉപയോഗവും വളരെ വ്യാപകമായി ഇപ്പോൾ കാണപ്പെടുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം ലഹരി ഉപയോഗങ്ങൾ കാണപ്പെടാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ അറിയുന്ന കുട്ടികളായിരിക്കാം, ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത കുട്ടികളായിരിക്കാം ഇത്തരം ലഹരി ഉപയോഗത്തിലേക്ക് മാറിപ്പോകുന്നത്. ഇന്നത്തെ കാലത്ത് മദ്യ, മയക്കുമരുന്ന്, അതേപോലെ സിഗരറ്റ് തുടങ്ങിയിട്ടുള്ള പുകവലി ഉൽപ്പന്നങ്ങളെക്കാളും ഉപരിയായി പലതരത്തിലുള്ള ലഹരി വസ്തുക്കളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ അപകടകരമായ ദുർശീലങ്ങളിൽ നിന്നും നമ്മുടെ തലമുറയെ പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയും. യുവാക്കൾ മാത്രമല്ല, യുവതികളും ഒട്ടും പിന്നിലല്ല ലഹരി മരുന്നിൻ്റെ ഉപയോഗത്തിൽ. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സ്കൂളിൽ താമസിച്ചെത്തുക, സ്കൂളിൽ എത്താതിരിക്കുക, സ്കൂളിൽ പോവുകയാണെന്നുള്ള ഭാവത്തിൽ മറ്റെവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് ദേഷ്യമുണ്ടാകുക, അമർഷമുണ്ടാകുക, പൊട്ടിത്തെറിക്കുക, നിരാശ അനുഭവപ്പെടുക, സംസാരിക്കുമ്പോൾ പറയാൻ വാക്കുകൾ കിട്ടാതാവുക, ആവശ്യങ്ങൾ ഏറി വരിക, ഇതെല്ലാമാണ്. ആവശ്യത്തിന് പണം കിട്ടിയില്ലെങ്കിൽ ചോദിക്കാതെ എടുത്തുകൊണ്ട് പോവുക, എന്തെങ്കിലും ചോദിച്ചാൽ കള്ളം പറയുക, മുറിയിൽ അധികം നേരം കഥ കടച്ചിരിക്കുക, ഉറക്കം, ഭക്ഷണം ഇവയിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ വളരെ കൂടുക, വീട്ടിൽ ആർക്കും മുഖം നൽകാതെ ഒഴിഞ്ഞു മാറുക, പുതിയ കൂട്ടുകെട്ടുകൾ തുടങ്ങുക, വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ താല്പര്യം കാണിക്കുക എന്നിവയാണ് ഇവിടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയാണെന്ന് വിലയിരുത്താൻ പാടില്ല. ഒരുപക്ഷെ ഈ ഒരു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ. നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാമെന്ന് നോക്കാം. പല സംഘടനകളും പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഇത്തരം ലഹരി ഉപയോഗങ്ങൾ വേണ്ട കുട്ടികളിൽ എന്ന തീരുമാനത്തിലൂടെ പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിലധികം പോക്കറ്റ് മണി കുട്ടികൾക്ക് നൽകാൻ പാടില്ല. ആവശ്യങ്ങൾക്ക് നമ്മൾ നൽകുകയും വേണം. ലഹരി മരുന്നുകൾ കടിമപ്പെട്ടു എന്ന് ഉറപ്പായാൽ എത്രയും പെട്ടെന്ന് കൗൺസിൽ നൽകണം. പുറത്തറിയുമെന്നോ നാണംകേടാകുമെന്നോ കരുതാൻ പാടില്ല. കുട്ടിയുടെ ഭാവിയെയും ജീവിതത്തിൻ്റെയും കാര്യമാണ് നമ്മൾ എപ്പോഴും ഓർക്കണം. ഭീഷണിപ്പെടുത്തുകയോ മർദ്ദിച്ചോ ഉപദേശിച്ചോ ശകാരിച്ചോ ഇത്തരത്തിലുള്ള ശീലം മാറ്റാൻ കഴിയുകയില്ല നമുക്ക്. അതിന് മനഃശാസ്ത്ര വിദഗ്ധൻ്റെയോ കൗൺസിലിംഗ് വിദഗ്ധരുടെയോ സഹായവും മരുന്നുകളും വേണം. ഒപ്പം തന്നെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം കുട്ടിയിലുണ്ടാക്കാൻ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചികിത്സ തുടങ്ങിയാൽ പൂർണ്ണമായും അത് പിന്തുടരണം. പെട്ടെന്ന് നിർത്താൻ കഴിയുന്നതല്ല ഇത്തരം ലഹരി വസ്തുക്കളുള്ള അടിമത്തം. ചികിത്സയ്ക്കിടയിൽ കുട്ടി ചിലപ്പോൾ വീണ്ടും അത്തരം ശീലങ്ങളിലേക്ക് മടങ്ങിപ്പോയേക്കാം. അപ്പോഴെല്ലാം ക്ഷമയോടെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ചികിത്സാ സമയത്തോ അതിനുശേഷമോ കൂട്ടിലടക്കിയപ്പെട്ട കിളിയെ പോലെ കുട്ടിയെ കൈകാര്യം ചെയ്യരുത്. ആവശ്യത്തിന് സ്വാതന്ത്ര്യം നൽകുകയും വേണം. നല്ല ചങ്ങാതിമാരെ ഇക്കാര്യത്തിൽ സഹായത്തിന് വിളിക്കുകയും വേണം. ആരോഗ്യകരമായ കുടുംബ അന്തരീക്ഷം കുട്ടിക്ക് നൽകുക, സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒരു പ്രശ്നം വന്നാൽ ഒറ്റക്കെട്ടായി നിന്ന് നേരിടാനും കുടുംബം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഇത്തരം ശീലങ്ങളിലേക്ക് ഒരിക്കലും തിരികെ പോകാതിരിക്കാൻ കുട്ടിയെ സ്വയം പ്രേരിപ്പിക്കും. ഇങ്ങനെ നല്ലൊരു യുവതലമുറയെ നമുക്ക് എല്ലാവർക്കും വാർത്തെടുക്കാൻ ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് തൂലിക ടി വി എന്നാണ്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് തൂലിക ടി സി, ഞങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ജി തൂലിക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.